ചൈന വിക്ഷേപിച്ചിട്ടുള്ള ഒരു റോക്കറ്റ്, അതിൻ്റെ പാർട്സ് ഇന്ന് ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വാർത്ത അത് ശരിയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ അന്വേഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫാക്ട് ചെക്ക് കൂടിയാണ് നടത്താൻ പോകുന്നത് നമ്മൾ. അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അരവിന്ദ് ഫ്രം എഡികെ സയൻസ് മലയാളം. കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 28 ചൈന വിക്ഷേപിച്ചിട്ടുള്ള റോക്കറ്റിൻ്റെ പേരാണ് ലോങ്മാർച്ച് 5B എന്ന് പറയും. ഈ റോക്കറ്റ് എന്തിനാണ് വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമുക്കറിയാം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്പേസ് ഏജൻസികളുടെ ഒരു കമ്പനി ഒരുമിച്ചിട്ടുള്ള ഒരു സംരംഭമാണ്. എന്നാൽ അതിൽ ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു തുടക്കത്തിൻ്റെ, അല്ലെങ്കിൽ അതിലൊരു പാർട്സുകൾ അസംബിൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുക. നമുക്കറിയാം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു സ്പേസ് സ്റ്റേഷൻ ഒരിക്കലും അവിടെ കൊണ്ടുവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അസംബിൾ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചൈനയുടെ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ടി ഷേപ്പിലുള്ള ഒരു സ്പേസ് സ്റ്റേഷനാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് സ്വർഗത്തിലെ കൊട്ടാരം എന്ന പേരിലാണ്. ടിയാൻഹെ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം ടിയാൻവെൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ചൊവ്വയിലേക്ക് പോയിട്ടുള്ള ചൈനയുടെ ഒരു പേടകത്തിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ടിയാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പേര് ഇവർക്ക് വരുന്നത് എന്ന് പറയുന്നത് സ്വർഗത്തിലെ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. അങ്ങനെ ഇത്തരത്തിൽ അവർ ഈ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു പാർട്ട്, ആ ഒരു പാർട്ടാണ് അവർ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. ആ വിക്ഷേപിക്കുന്നതിന് കൂടെ തന്നെ ഇതിൻ്റെ ഈ വലിയൊരു ഭാഗമുണ്ട്, അതായത് ഈ റോക്കറ്റ്. ഈ റോക്കറ്റിൻ്റെ പാർട്ട് കൂടി അതിൻ്റെ ഓർബിറ്റിലേക്ക് എത്തുക ചെയ്തത്. അങ്ങനെ അത് അവിടെ എത്തിയതിന് ശേഷം അത് തിരിച്ച് ഭൂമിയിലേക്ക് പതിക്കാൻ, അതായത് നമുക്കറിയാൻ പറ്റും നമുക്കിവിടെ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് ഒരുപാട് ബൂസ്റ്റേഴ്സൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. നിശ്ചിത സമയത്ത് അത് കത്തിത്തീരുകയും താഴേക്ക് കടലിലേക്ക് പതിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഈ ഒരു റോക്കറ്റിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം 18 ടണ്ണോളം വരും അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ആ ഒരു പാർട്ടും കൂടിയാണ് ഇതിന് ഭൂമിയുടെ ആ ഓർബിറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ആ ഓർബിറ്റിൽ നിന്നുകൊണ്ട് തന്നെ അത് ഭൂമിയെ ചുറ്റാൻ ആരംഭിക്കുകയാണ്. കാരണം അതിന് കൺട്രോളില്ല, ഭൂമിയിലേക്ക് താഴേക്ക് വീഴേണ്ട സാധനമായിരുന്നു. പക്ഷേ അത് അൺകൺട്രോളായിട്ട് നേരെ ഓർബിറ്റിലേക്ക് പോയി. ഇപ്പം ആ ഓർബിറ്റിൽ നിന്ന് ഭൂമിയെ ഫ്രീഫോൾ ചെയ്യുക, അതായത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെ ആയിട്ടാണ് അത് ഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. മെയ് 10 എന്തായാലും പ്രവേശിക്കുക എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ പറയുന്നത്. അതെപ്പോഴാണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് സ്പോട്ടിലേക്കാണ്, എത്ര മണിക്കാണ് വീഴുക എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 100 കിലോമീറ്റർ, അതായത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ഭൂമിയുടെ സർഫസിൽ നിന്നുകൊണ്ട് 100 കിലോമീറ്റർ മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് പെട്ടെന്ന് പതിക്കും. അപ്പോൾ അതുവരെ അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആളുകൾ. നമുക്കതിനെ ഒരുപാട് സൈറ്റുകളുണ്ട്, ഒരുപാട് സൈറ്റിൽ നമുക്ക് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ ഒരു റോക്കറ്റ് താഴേക്ക് കത്തി വീഴുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നതാണ് ഞാൻ ഒരുപാട് സൈറ്റുകൾ വായിച്ച സമയത്ത് അതിൽ കണ്ടത്. പക്ഷേ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ, അത് എങ്ങനെ കാണാൻ പറ്റും, ബൈനോക്കുലർ യൂസ് ആയിട്ടാണോ അല്ലെങ്കിൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പേജുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള, നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുന്നത് ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇത് ആദ്യമായിട്ടുള്ള സംഭവം എന്നല്ല, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സ്പേസ് യാത്ര നമ്മൾ ആരംഭിച്ചതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ചൈനയുടെ തന്നെ ഇതുപോലെ തന്നെ ഒരു വിക്ഷേപണം അൺകൺട്രോൾഡായിട്ട് താഴേക്ക് വീണിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്കൈലാബ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ ഒരു അവരുടെ സ്പേസ് സ്റ്റേഷൻ, ആ സ്പേസ് സ്റ്റേഷൻ ഇതുപോലെ തന്നെ പതിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾ ഇതുപോലെ തന്നെ അൺകൺട്രോൾഡായിട്ട് ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആർക്കും ഒരു അപായവും ഇത് കാരണം ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് വലിയൊരു കാര്യമായിട്ട് വന്നത്. പക്ഷേ ഇപ്രാവശ്യം വരുന്ന ഈ ഒരു സംഭവം, നമുക്ക് എവിടെ പതിക്കും, എങ്ങനെ പതിക്കും എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നേരത്തെ പോലെ തന്നെ ആളപായം ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാരണം ഭൂമിയുടെ മുക്കാ ഭാഗത്തോളം കടലായതുകൊണ്ട് തന്നെ കടലിൽ പതിക്കാനാണ് കൂടുതൽ ചാൻസ്. എന്നിരുന്നാലും കൂടി ലാൻഡ്, അതായത് കരഭാഗങ്ങളിൽ പതിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് പക്ഷേ അത് ശതമാനത്തിൽ വളരെ വളരെ വളരെയധികം കുറവാണ്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കരയിലേക്ക് പതിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കടലിലേക്ക് പതിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് കുറവാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് പതിക്കാനാണ് ചാൻസ് കൂടുതൽ എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളത് നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഒരുപക്ഷേ വീഡിയോ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ആക്കിയിട്ട് തന്നെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ബ്ലോഗ് ഫോളോ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ പേജ്, ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് നമുക്ക് ഈ ചാനൽ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.